പക്ഷേ ഇത് പറഞ്ഞ് വിടവാങ്ങുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ നബി തങ്ങൾ വിടവാങ്ങുന്ന വഫാത്താകുന്ന സദസ്സിലേക്ക് ഒരാൾ കയറി വന്ന് എവിടെ ഖുർആനിൻ്റെ പ്രതി എന്ന് ചോദിച്ചാൽ എടുത്തു കൊടുക്കാൻ ഇല്ല. എവിടെയാണ് ഹദീസുള്ളത് നബിശരിയുള്ളതെന്ന് ചോദിച്ചാൽ അന്ന് ലിഖിത രൂപത്തിൽ വ്യവസ്ഥാപിതമായി ഗ്രന്ഥീകരിക്കപ്പെട്ടിട്ടില്ല. പകരം അതിനുള്ള മാർഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞു, അസ്ഹാബി കന്നുജൂം ഫബി അയ്യഹിം ഇഖ്തദൈതും ഇഖ്തദൈതും, എൻ്റെ ശിഷ്യന്മാർ എൻ്റെ അനുചരന്മാർ മഹാന്മാരായ സ്വഹാബാക്കിറാം അവർ ആകാശലോകത്തെ നക്ഷത്രങ്ങൾക്ക് തുല്യരാണ്. കടലിലൂടെ ദിക്കറിയാതെ സഞ്ചരിക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് നക്ഷത്രങ്ങളെ നോക്കി ദിക്ക് പിടിക്കാൻ കഴിയുന്ന പോലെ ഈ സമുദായമാകുന്ന കടലിലൂടെ യാത്ര ചെയ്യുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളും അതുപോലെ അഭിപ്രായ വൈജാത്യങ്ങളും നേരിടുമ്പോൾ എൻ്റെ ശിഷ്യന്മാർ അത് പ്രവർത്തിച്ചിട്ടുണ്ടോ, എൻ്റെ ശിഷ്യന്മാരുടെ മാതൃക ആ വിഷയത്തിൽ എന്താണ് എന്ന് നോക്കി ആളുകൾക്ക് സത്യം അവലംബിക്കാൻ കഴിയും. ഈ അർത്ഥത്തിൽ നബി തങ്ങൾ പറഞ്ഞു, അസ്ഹാബി കന്നുജൂം ഫബി അയ്യഹിം യഖത്തദൈത്തും വിഹുത്തദൈത്തും, എൻ്റെ സ്വഹാബത്ത് നക്ഷത്ര തുല്യരാണ്. അവരോട് ആരോട് പിൻപറ്റിയാലും നിങ്ങൾ സത്യമാർഗം അവലംബിച്ചവരായി. അതേ നബി തങ്ങൾ തന്നെ പ്രവചിച്ചതായി പ്രഖ്യാപിച്ചതായി കാണാം. അലൈക്കും ബിസുന്നത്തി വസുന്നത്തിൽ ഖുലഫായി റാഷിദീൻ അൽ മഹ്ദിയീൻ, എൻ്റെ ചര്യ നിങ്ങൾ മുറുകെ പിടിക്കണം. പോരാ, സന്മാർഗചാരികളായ എൻ്റെ അനുചരന്മാരായ സ്വഹാബാക്കിറാം അവരുടെ ചര്യയും നിങ്ങൾ മുറുകെ പിടിക്കണം. ഇത് അള്ളാഹു നബി പ്രഖ്യാപിക്കുമ്പോൾ അംഗീകരിച്ചുകൊണ്ട് തന്നെ അള്ളാഹു താല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നു, വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه. ഇസ്ലാമിലേക്ക് സർവാത്മത മുൻകടന്നു വന്ന മുഹാജിറുകൾ, എല്ലാം ഇസ്ലാമിന് വേണ്ടി നഷ്ടപ്പെടുത്തി വന്ന മുഹാജിറുകളെ സർവവിധേനയും സ്വീകരിച്ച അൻസ്വാറുകൾ, ഈ മുഹാജിറുകളെയും അൻസ്വാറുകളെയും നല്ല ധാരണയോടുകൂടെ പിൻപറ്റിയ പിൻഗാമികൾ, റളിയല്ലാഹു അൻഹും, അല്ലാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. വറളു അൻഹു, അല്ലാഹുവിൻ അവർ അങ്ങോട്ടും തൃപ്തിപ്പെട്ടിരിക്കുന്നു. അപ്പോൾ മഹാന്മാരായ സ്വഹാബാക്കിറാമിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയ ഇസ്ലാം, ആ സ്വഹാബാക്കിറാം അടുത്ത തലമുറക്ക് നൽകിയ ഇസ്ലാം, ആ തലമുറ അടുത്ത തലമുറക്ക് നൽകിയ ഇസ്ലാം, അവർ അടുത്ത തലമുറക്ക് നൽകിയ ഇസ്ലാം, അതാണ് സുഹൃത്തുക്കളെ യഥാർത്ഥമായ പരിശുദ്ധ ദീൻ. അവർ നൽകിയതാണ് പരിശുദ്ധമായ ഖുർആൻ. അവരിലൂടെ പാരമ്പര്യമായി വന്നതാണ് ആ ഖുർആനിൻ്റെ വ്യാഖ്യാനം. ആ ഖുർആൻ്റെ വ്യാഖ്യാനമാണ് അവരുടെ പ്രവർത്തനം. വിശ്വാസരംഗത്തും കർമ്മരംഗത്തും ആചാരരംഗത്തും അനുഷ്ഠാന രംഗത്തും ആ ഒരു പദ്ധതി പ്രകാരം ആ വന്ന ചെയിനിനെ പിൻപറ്റലാണ് വിശ്വാസികളുടെ മാർഗം. അതാണ് രക്ഷയ്ക്കുള്ള മാർഗവും. ഇത് എൻ്റെ വക ഞാൻ പറയുന്നതല്ല, വിശുദ്ധ ഖുർആൻ വ്യക്തമായി തന്നെ പഠിപ്പിക്കുന്നു. വഅത്തസിമു ബിഹബ്ലില്ലാഹി ജമീഅ വലാ തഫറഖു, നിങ്ങൾ അള്ളാഹുവിൻ്റെ പാശം മുറുകെ പിടിക്കണം. അഥവാ അള്ളാഹുവിൽ നിന്ന് ലഭിച്ചതാണ് എന്ന് ഉറപ്പുള്ള ആശയങ്ങൾ നിങ്ങൾ മുറുകെ പിടിക്കണം. അത് ഉറപ്പുണ്ടാകണമെങ്കിൽ അള്ളാഹു നൽകിയ ജിബ്രീലും ആ ജിബ്രീൽ വഴി നിബിത്തങ്ങളും, നിബിത്തങ്ങളിൽ നിന്ന് സ്വഹാബത്തും, അങ്ങനെ അയിമ്മത്ത് വഴി നാം വരെ കണക്ഷൻ ഉണ്ടാകണം. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഈ ഒരു കണക്ഷൻ അവകാശപ്പെടാൻ കഴിയുന്ന ഏക വിഭാഗം ലോകത്ത് പരിശുദ്ധമായ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആളുകൾ മാത്രമാണ്, അഥവാ സുന്നികൾ മാത്രമാണ്. ബാക്കി ഏത് വിഭാഗത്തെ എടുത്ത് നാം പരിശോധിച്ചാലും അതെല്ലാം പുതിയതാണെന്നും ഈ കണക്ഷൻ ഉപേക്ഷിച്ചവരാണ് എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് കേവലം അവകാശവാദം അല്ല, മറിച്ച് ഈ സംസാരിക്കുന്ന വിനീതനായ ഞാൻ ഇന്ന് പറയുന്ന പ്രചരിപ്പിക്കുന്ന പ്രസംഗിക്കുന്ന വിശുദ്ധ ഇസ്ലാമിൻ്റെ വിശ്വാസ കർമ്മ ആചാര അനുഷ്ഠാനങ്ങൾക്ക്
എൻ്റെ ഉസ്താദ് ബഹുമാനപ്പെട്ട ഷേഖുൽ ഹദീസ് നെല്ലിക്കുത്ത് ഉസ്താദിലൂടെ ആ പാരമ്പര്യം അബ്ദുറഹ്മാൻ മുസ്ലിയാരിലൂടെ യൂസുഫുൽ ഫദ്ഫലിയിലൂടെ റസൂലുള്ളാഹി തങ്ങളിൽ എത്തിക്കാൻ കഴിയും. അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ഷേഖുന കാന്തപുരം ഉസ്താദിലൂടെ തൻ്റെ ഉസ്താദായ ബഹുമാനപ്പെട്ട യാസീനുൽ ഫാദാനിയും അവിടുത്തെ തൻ്റെ ഷെയ്ഖാകുന്ന മുഹമ്മദ് അലി മാലിക്കിയും തൻ്റെ ഷെയ്ഖാകുന്ന സയ്യിദ് ബക്കരിയും അവിടുത്തെ ഉസ്താദായ സൈനീദ് ഹിലാലും അവിടുത്തെ ഉസ്താദായ ഉസ്മാൻ ദിമാം ദിംയാത്തിയും അവിടുത്തെ ഉസ്താദ് അങ്ങനെ സക്കലിൻ സാർ റഹ്മുള്ള മുഖേന നബി തങ്ങൾ വരെ ആ പാരമ്പര്യം നമുക്ക് പറയാൻ കഴിയും. എന്നാൽ ഈ പാരമ്പര്യം മുറിഞ്ഞവരും ഈ കണക്ഷൻ അറ്റവരുമാണ് കേരളത്തിലെന്നല്ല ലോകത്തുള്ള മുഴുവൻ ബിദഈ കക്ഷികൾ. ഞാനിത് ആക്ഷേപത്തിന് വേണ്ടി പറയുന്നതല്ല, മറിച്ച് നിഷ്പക്ഷമായി പഠനം നടത്തുന്ന ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ ഞാൻ മനസ്സിലാക്കുന്നു ഈ ഒരു കണക്ഷൻ, ഈ ഒരു ഗുരുത്വം, ഈ ഒരു പൊരുത്തം, ഈ ഒരു ബന്ധം ഉള്ളത് പരിശുദ്ധമായ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർക്കും അതുമായി ബന്ധപ്പെട്ട ആളുകൾക്കും മാത്രമാണ്. ഉദാഹരണത്തിന് നോക്കിക്കോ നിങ്ങൾ, ബാക്കിയുള്ള എല്ലാ ബിരുദത്തിൻ്റെ കക്ഷികളും ഈ പാരമ്പര്യം ഒന്നുകിൽ വ്യക്തമായോ അല്ലെങ്കിൽ വ്യംഗ്യമായോ നിഷേധിച്ചവരാണ്. ഉദാഹരണത്തിന് ജമാഅത്തി ഇസ്ലാമി എന്ന പാർട്ടി, ആ പാർട്ടി രൂപീകരിച്ച സയ്യിദ് അബുല്ലാല മൗദൂദി, ഞാൻ ഉദാഹരണത്തിന് വേണ്ടി പറഞ്ഞതാണ്, അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമാണ് ഇസ്ലാമി സിയാസത്ത് മുസൽമാൻ ഔർ മൗജൂദ സിയാസി കശ്മകശ് എന്ന ഗ്രന്ഥം. 1941 ഓഗസ്റ്റ് 25-26 ജമാഅത്ത് ഇസ്ലാമി അബുല്ലാല മൗദൂദ് രൂപീകരിക്കുന്നത്. ഇൻഷാല്ലാ അതിൻ്റെ രേഖകൾ ഞാൻ വായിക്കും. അതിൻ്റെ മുമ്പ് അത് രൂപീകരിച്ച അബുല്ലാല മൗദൂദി തൻ്റെ ഇസ്ലാമി സിയാസത്ത് എന്ന ഈ ഗ്രന്ഥത്തിൻ്റെ 20-ാമത്തെ പേജിൽ വ്യക്തമായി തന്നെ തുറന്നു പറയുന്നു, പാരമ്പര്യമായി വന്ന മതം, പാരമ്പര്യമായി കിട്ടിയ ആദർശം, ആ ആദർശം അല്ല ഞാൻ അംഗീകരിക്കുന്നത്. കേട്ടോളൂ, ഞാൻ വായിക്കാം. തങ്കീദോ തഹക്കീക്കി സ്വലാഹിത്ത് പൈദാ കർണേക്കെ ബാദ് പഹ്ലാ കാം ജോ മൈനേക്കിയ ഓ യഹീത കെ ഇസ് ബേ റൂഹ് മദ്ഹബിയത്ത് കാ കലാദ അപ്നി ഗിർദൻ സേ ഉത്താർ പേങ്ക ജോ മുജേ മീറാസ് മേ മിലി തീ. ഈ ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായി തന്നെ അബുലാല മൗദൂദി പറയുന്നത് വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും ഗവേഷണം നടത്താനുള്ള കഴിവ് ആർജിച്ചെടുത്ത ശേഷം ഞാൻ ആദ്യം ചെയ്ത പ്രവർത്തനം ഇതാണ്. ഏതാണത്? ജീവനില്ലാതെ കിടക്കുന്ന മതത്തിൻ്റെ ചെങ്ങല ഞാൻ എൻ്റെ പെരടിയിൽ നിന്നും ഉത്താർ പേങ്ക ഞാൻ പൊട്ടിച്ചെറിഞ്ഞു. ഏതാണ് ആ പൊട്ടിച്ചെറിഞ്ഞ ചെങ്ങല? ജോ മുജേ മീറാസ് മേ മിലി തീ, എനിക്കത് പാരമ്പര്യമായി ലഭിച്ചതാണ്. പാരമ്പര്യമായി ലഭിച്ച ആദർശങ്ങളും വിശ്വാസങ്ങളും ഞാൻ എൻ്റെ കഴുത്തിൽ നിന്ന് പൊട്ടിച്ചെറിഞ്ഞു എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ടാണ് ജമാഅത്ത് ഇസ്ലാമി എന്ന പാർട്ടി അബുല്ലാല മൗദൂദി രൂപീകരിക്കുന്നത്. ഇടയ്ക്ക് വെച്ച് ഞാനൊരു കാര്യം പറയുന്നു, പരിശുദ്ധ ഇസ്ലാമിൻ്റെ ഒറിജിനൽ തത്വം, അതിൻ്റെ ഏറ്റവും പഴയ കോപ്പി അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് മാത്രമാണെന്നും ബാക്കിയൊക്കെ പുതിയതാണെന്നും ഞാൻ പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് സംശയം തോന്നും. എല്ലാവരും അതങ്ങനെ തന്നെ അവകാശവാദം ഉന്നയിക്കുക എന്ന്. പക്ഷേ ചെറിയ ബുദ്ധി കൊണ്ട് ആലോചിച്ചാലറിയും, പുതിയ പാർട്ടിയാകുമ്പോൾ അതിന് ഉണ്ടാക്കിയ ഒരു നേതാവ് ഉണ്ടാവും. അതേസമയത്ത് ഇസ്ലാമാണെങ്കിൽ അതിനുണ്ടാക്കിയതിനാളില്ല, അത് അള്ളാഹു താല തന്നെയാണ്. അതുപോലെ പരിശുദ്ധമായ അഹ്ലു സുന്നത്തി വൽ ജമാഅ, ആരാണ് സുന്നി ഉണ്ടാക്കിയത് എന്ന് ചോദിച്ചാൽ അള്ളാഹു ആണെന്നാണ് അതിൻ്റെ മറുപടി. അതേസമയം നോക്കിക്കോ, സുന്നിയല്ലാത്ത എല്ലാ പാർട്ടിയും ഉണ്ടാക്കിയതിനെല്ലാം ആളുകളിലുണ്ട്. ഉദാഹരണത്തിന് മുജാഹിദ് പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തിൻ്റെ പുസ്തകമാണിത് ഇസ്ലാഹി പ്രസ്ഥാൻ ചരിത്രത്തിന് ആമുഖൻ, 1 രൂപ 25 പൈസ വരുന്ന പുസ്തകം. ഈ പുസ്തകത്തിൽ ആരാണ് ഈ വഹാബി പ്രസ്ഥാനം ഉണ്ടാക്കിയത്, എവിടെ നിന്നാണ് ഉണ്ടായത് എന്ന് അവർ തന്നെ വ്യക്തമായി തുറന്നടിച്ചു പറയുന്നു. ഇതിൻ്റെ 12-ാമത്തെ പേജിൽ പറയുന്നത്, വഹാബി പ്രസ്ഥാനമെന്ന് എതിരാളികളും
മുവഹ്ഹിദുകളെന്നു അനുകൂലികളും വിളിക്കുന്ന ചിന്താധാരയേതോ അതിൻ്റെ പ്രഭാവ കേന്ദ്രമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് 1703 നജദിൽ ഭൂജാതനായി.